നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വല്യേട്ടൻ സിനിമ ഇട്ടിട്ട് ചാനൽ റേറ്റിംഗിൽ ഇപ്പോൾ ഒരു 6-ാം സ്ഥാനത്ത് കയറിയിരിക്കുകയാണ് കൈരളി. അങ്ങനെ അണികളെയും എന്തിനേറെ ജോൺ ബ്രിട്ടാസിനെ വരെ ഞെട്ടിച്ചിരിക്കുകയാണ്. 6-ാം സ്ഥാനത്ത് എത്തിയോ എന്നുള്ള ആ ഒരു ചോദ്യം. പാർട്ടിക്കാർ പോലും ഈ ചാനൽ കാണാറില്ല. പിന്നെ എങ്ങനെയാണാവോ ചാനൽ ഇത്ര വേഗത്തിൽ ഒരു വലിയ നേട്ടം കൈവരിച്ചത് എന്നുള്ള ചോദ്യമാണ് മറ്റു മുഖ്യധാര മാധ്യമങ്ങളെ പോലും അതിശയിപ്പിക്കുന്നത്. സാധാരണ എന്തൊരു, അതായത് CPM-നെ എയറിലാക്കുന്ന എന്ത് പ്രതിസന്ധി വാർത്ത വന്നാലും ആ സമയത്തെല്ലാം ഒന്നെങ്കിൽ കുക്കറി ഷോ, ഉച്ചയ്ക്ക് വല്യേട്ടൻ സിനിമയിട്ട് നിറയ്ക്കലാണ് കൈരളി ചാനലിൻ്റെ പ്രധാന ഏർപ്പാട്. എനിക്ക് തോന്നുന്നു ട്രോളുകൾ വലിയ രീതിയിൽ ചാനലിന് നേരെ വരാറുണ്ടല്ലോ. അങ്ങനെ ഈ ട്രോള് കാണാൻ, ട്രോള് കണ്ട് ആൾക്കാർ ചാനലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കയറിയിട്ടുണ്ടാകും. അങ്ങനെയാണ് റേറ്റിംഗിൽ ഒന്ന് മുന്നിലോട്ട് വന്നത്. ന്യൂസ് ചാനലുകളുടെയൊക്കെ റേറ്റിംഗ്, അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് മുന്നിൽ തന്നെയാണ്. 2024-ലെ 37-ാം ആഴ്ചയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് പിന്നിലുള്ളത് റിപ്പോർട്ടർ ചാനലാണ്. അതായത് തുടർച്ചയായ 2-ാം ആഴ്ചയിലും റിപ്പോർട്ടർ 2-ാം സ്ഥാനത്ത് തുടരുന്നു. 24 News മൂന്നാമതായി പോയിട്ടുണ്ട്. റിപ്പോർട്ടർ 24-ൻ്റെ സ്ഥാനം കൈയടക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു വലിയ ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അതൊന്നുമല്ല നമ്മുടെ വിഷയം. 1-ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ്, 2-ാമത് റിപ്പോർട്ടർ, 3-ാമത് 24, 4 മനോരമ, 5 മാതൃഭൂമി, 6 കൈരളി. ഇതാണ് നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത്. ജനം TV താഴെ പോയിട്ടുണ്ട്. ന്യൂസ് 18 കേരള അത് കഴിഞ്ഞാണ് പിന്നീട് വരുന്നത് മീഡിയ 1 ചാനലാണ്. ഇങ്ങനെയാണ് ബാർക്ക് റേറ്റ് വരുന്നത്. 2024-ലെ 37-ാം ആഴ്ചയിലെ റേറ്റിംഗ് ഈ വിധത്തിലാണ് കാണിക്കുന്നത്. ഇതിൽ കൈരളി ന്യൂസിന് നേട്ടമുണ്ടായതാണ് വലിയ രീതിയിൽ ഒരു ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത്. ജനം TV പിന്തള്ളി CPM ചാനലായ കൈരളി 6-ാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ്. അങ്ങനെ ജനം TV-യും CPM-ൻ്റെ കൈരളിയും തമ്മിലാണ് പോരാട്ടമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. രണ്ടുപേരും അവരുടെ ആൾക്കാരെ വെളുപ്പിക്കുന്ന ചാനലുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വെളുപ്പീരാണ് വലിയ ട്രോളുകളാകുന്നത് എപ്പോഴും. എന്നാലും ഈ ചാനൽ എങ്ങനെയാണ് ഈ 6-ാം സ്ഥാനത്തെത്തിയെന്നുള്ളത് ബ്രിട്ടാസിനെ പോലും ഞെട്ടിക്കുന്ന കാര്യമാണ്. മീഡിയ 1 ഏറ്റവും പിന്നിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. പുതുതായി തുടങ്ങിയ ന്യൂസ് മലയാളം 24x7 എന്ന ചാനലിന് ഇനിയും ബാർക്കിൽ പോയിന്റ് തുറക്കാനായിട്ടില്ല. അംബാനിയുടെ ചാനലായിട്ടും ന്യൂസ് 18 കേരളയ്ക്കും ചലനമൊന്നും ഉണ്ടാകാതെ അങ്ങനെ ചത്തു കിടക്കുകയാണ്. എല്ലാ ന്യൂസ് ചാനലുകൾക്കും ഇത്തവണ റേറ്റിംഗിൽ കുറവുകൾ വന്നിട്ടുണ്ട്. ഓണക്കാലത്ത് പ്രോഗ്രാം ചാനലുകളിലേക്ക് ജനങ്ങൾ കൂടുതലായി പോയതാകണം ഇതിനെല്ലാം കാരണം. ഓണത്തിന് തൊട്ടു മുൻപുള്ള ആഴ്ചയിലെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വാർത്തയിലെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഏറെ ചർച്ചയായ ആഴ്ച കൂടിയായിരുന്നല്ലോ അത്. ഇവിടെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരാഗത ശൈലിയിൽ 1-ാം സ്ഥാനത്ത് പിടിച്ചു നിൽക്കുന്നത്. ഇനിയുള്ള ആഴ്ചകളിൽ എന്ത് സംഭവിക്കുമെന്ന് ഉള്ളത് നിർണായകം തന്നെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിനെ 2 ആഴ്ചയോളം 2-ാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റിയ 24-ന് പിന്നീട് ചാനൽ മത്സരത്തിൽ അമ്പരപ്പിക്കുന്നതൊന്നും ചെയ്യാനായില്ല എന്നതാണ് വസ്തുത. ഏഷ്യാനെറ്റ് ന്യൂസിനെ മലയാള TV റേറ്റിംഗ് ചരിത്രത്തിൽ ആദ്യമായി പിന്തള്ളിയ ചാനൽ എന്ന ചരിത്രത്തിലേക്ക് മാത്രം 24 ഒതുങ്ങുകയാണ്. 1-ാം സ്ഥാനം ഏഷ്യാനെറ്റ് ന്യൂസ് തിരിച്ചുപിടിച്ച ശേഷം 24-ന് കാര്യമായ നേട്ടം റേറ്റിംഗിൽ ഉണ്ടാകുന്നതുമില്ല. 37-ാം ആഴ്ചയിൽ ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ TV തമ്മിലെ അന്തരം വെറും 5 പോയിന്റ് മാത്രമാണ്. ഇതിനെ റിപ്പോർട്ടറിനെ മറികടക്കാൻ കഴിയുമോ എന്നതും ഏവരും പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ്. ഒരിക്കൽ 1-ാം സ്ഥാനത്തെത്തിയ ശേഷമുള്ള 24-ൻ്റെ തിരിച്ചിറക്കം ഏഷ്യാനെറ്റ് ന്യൂസിന് പ്രേക്ഷക മനസ്സുകൾ നൽകുന്ന അംഗീകാരമായി കരുതുന്നവരുമുണ്ട്. എല്ലാ കാറ്റഗറിയും ചേർത്താണ് ഈ കണക്കുകൾ. എന്നാൽ ന്യൂസ് വിഭാഗത്തിൽ 18 വയസ്സുള്ളവരുടെ റേറ്റിംഗിനാണ് പ്രധാനമെന്നും കരുതുന്നവരുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവരുടെ കണക്ക് നോക്കിയാൽ ഏഷ്യാനെറ്റ് ന്യൂസ് ബഹുദൂരം മുന്നിലാണെന്ന വാദവും പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നുണ്ട്. അതായത് ഒരു ഘട്ടത്തിലും ഏഷ്യാനെറ്റ് ന്യൂസിനെ 18 വയസ്സിന് മുകളിലുള്ളവരുടെ ബാർക്ക് റേറ്റിംഗിൽ പിന്നിലാക്കാൻ ഒരു ചാനലിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതെല്ലാം മാറ്റി നിർത്തിയാൽ എന്നാലും അമ്പമ്പോ കൈരളി ഇതെന്ത് പോക്കാണ് ഈ പോകുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ട്രോള് കണ്ട് കയറിയവരാണോ കൈരളിയെ ഉയർത്തിയത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതോ ഇനിയിപ്പോൾ പാർട്ടി ഒരുമിച്ചിരുന്നങ്ങ് തീരുമാനിച്ചോ എല്ലാവരും കൈരളി കണ്ട് പാർക്ക് റേറ്റിൽ ഒരു ചലനം ഉണ്ടാക്കണമെന്ന് പാർട്ടി എടുത്ത തീരുമാനം കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി വല്യേട്ടനും കുക്കറി ഷോയ്ക്കും കുറച്ച് ആശ്വാസം ഉണ്ടാകുമോ എന്നുള്ളതും നമുക്കറിയില്ല. എന്തായാലും അതൊക്കെ ഇനിയുള്ള ആഴ്ചകളിൽ വ്യക്തമാകുന്നതാണ്. കൈരളി പക്ഷേ ഒരു ചലനം ഉണ്ടാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.